വിശുദ്ധ എട്ട് നോമ്പിലെ യാമപ്രാർത്ഥനകൾ. വിശുദ്ധ എട്ട് നോമ്പിലെ യാമപ്രാർത്ഥനകൾ എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതിനു മുമ്പായി എട്ട് നോമ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ പ്രസ്താവിക്കാം. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രസവിച്ച വിശുദ്ധ കന്യാമറിയാമിന് വിശുദ്ധ സഭയിലുള്ള സ്ഥാനം അതുല്യമാകുന്നു. മാലാഖമാർ, പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, സഹദേന്മാർ, സഭാപിതാക്കന്മാർ എന്നിവരുടേതിനേക്കാൾ ശ്രേഷ്ഠമാണിത്. ദൈവം അവളെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് അവളുടെ ഗർഭത്തിൽ ഇറങ്ങി വസിപ്പാൻ സുപുത്രനെ അയച്ചു. വിശുദ്ധ ത്രിത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനും ദൈവവുമായവൻ അവളിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി അവതരിക്കുകയാൽ അവൾ ദൈവ ജനനിയായി തീർന്നു. ലൂക്കോസ് 1:43. ഭാഗ്യവതിയായ വിശുദ്ധ മറിയാം. ലൂക്കോസ് 1:48. കന്യകമാരുടെ മകുടവും ക്രിസ്ത്യാനികളുടെ കിരീടവുമാകുന്നു. ലോകത്തിലുള്ള അനേകായിരം ദേവാലയങ്ങളിൽ ഏറിയ പങ്കും അവളുടെ നാമത്തിലാകുന്നു സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ കൂടി കഴിഞ്ഞ 2000 വർഷങ്ങളായി വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ചരിത്രകാരന്മാരും എഴുത്തുകാരും കാലാകാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ലക്ഷോപലക്ഷം വിശ്വാസികൾ മോഹനസുന്ദരങ്ങളായ ഗാനങ്ങളാൽ അവളെ പ്രകീർത്തിക്കുകയും അവളുടെ സ്വീകാര്യമായ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ എട്ട് നോമ്പ് പെരുന്നാൾ നമ്മളെങ്ങനെയാണ് ദേവാലയങ്ങളിൽ ആഘോഷിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. പ്രധാനമായും നമ്മൾ ഭൂതശുദ്ധി വരുത്തി ദേവാലയങ്ങളിൽ വന്നിട്ട് ആദ്യമായി യാമപ്രാർത്ഥനകൾ സംബന്ധിക്കുകയാണ്. പ്രഭാതം, 7:30, ഉച്ച എന്നീ വ്യാമപ്രാർത്ഥനകൾ നടത്തിയ ശേഷം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഈ യാമപ്രാർത്ഥനകൾ, ബാക്കിയുള്ള 9:00, സന്ധ്യ, സൂത്താറ എന്നിവയുമുണ്ട്. അങ്ങനെ യാമപ്രാർത്ഥനകൾ നടത്തുന്നു. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ യാമപ്രാർത്ഥനകൾ എന്തിനാണ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ യാമപ്രാർത്ഥന എന്നുള്ള ആ വാക്കിൽ നിന്ന് തന്നെ യാമങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥന എന്നാണല്ലോ അർത്ഥം. അപ്പോൾ നമ്മുടെ വിശുദ്ധ സഭയിലെ ക്രമമനുസരിച്ച് ഒരു ദിവസത്തെ 7 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അപ്പോൾ സന്ധ്യ, സൂത്താറ, രാത്രി, പ്രഭാതം, 3:00, 6:00, 9:00 എന്നിവയാണ്. 7 നടത്തുന്ന ഈ പ്രാർത്ഥനകൾ ദശേന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചാകുന്നു. ഈ 10 ഒരെണ്ണം കുറച്ചാൽ അത് കുറ്റവും ദശേന്ദ്രിയങ്ങളിൽ ഒന്നിൻ്റെ വിശുദ്ധിക്ക് കുറവും ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇച്ചിരി വിശദമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ യാമപ്രാർത്ഥനകൾ ദശേന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ദശേന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂതശുദ്ധി വരുത്തുകയാണ്. ഭൂതശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന 96 തത്വങ്ങളിൽ ബേസിക്കായിട്ടുള്ളത് 5 എലമെൻസ് എന്ന് പറയും. 5 ഭൂതങ്ങൾ, അവ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ്. അതുകൂടാതെ നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ കൂട്ടുമ്പോഴാണ് 10 ഇന്ദ്രിയങ്ങളെന്ന് മേൽപ്പറഞ്ഞ ആ സംഖ്യ ലഭിക്കുന്നത്. അപ്പോൾ ഈ 10 ഉദ്ദേശിച്ച് നമ്മൾ 7 പ്രാർത്ഥിക്കുന്നത്. അതെന്തൊരു വൈരുദ്ധ്യമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 7 രാത്രി പ്രാർത്ഥന എന്ന് പറയുന്നതിന് 4 കൗമാകളായിട്ടാണ് പിതാക്കന്മാർ തിരിച്ചിരിക്കുന്നത്. ആ 4 കൗമാകളെ പറ്റി പിന്നീട് ഞാൻ പറയാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. 4 കൗമാകളും കൂടെ ചേർക്കുമ്പോൾ ആകെ 10 വരും. അപ്പോൾ 10 ഇന്ദ്രിയങ്ങൾ, 10 പ്രാർത്ഥന. ഇനിയും
ഈ ഓരോ നേരങ്ങൾക്കും കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കുക. വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞ ഏതെങ്കിലും ഒരു നേരത്തെ പ്രാർത്ഥന നമ്മൾ അവോയ്ഡ് ചെയ്താൽ ആ പർട്ടിക്കുലർ അവയവത്തിന് വിശുദ്ധി വരികയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ വി ഓഫ് പ്രേയേഴ്സ് വി അവോയ്ഡ്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പ്രാർത്ഥനകളുടെ അനുസരിച്ച് അത്രയും അവയവങ്ങൾക്ക് വിശുദ്ധി കിട്ടുകയില്ല എന്ന് ധരിക്കണം. അത് വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ യാമപ്രാർത്ഥനകളെ ധരിക്കുന്നതിൻ്റെ ആവശ്യം ഊന്നി പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ സഭ പഠിപ്പിക്കുന്ന അനുസരിച്ച്. ഇനിയും ഈ യാമപ്രാർത്ഥനകളുടെ ബന്ധങ്ങൾ നോക്കുക. അത് സന്ധ്യാപ്രാർത്ഥന ഭൂമിയിലെ അധ്വാനത്തിൻ്റേത്, സൂത്താറ വിത്തിൻ്റേത്, രാത്രിയിലെ നാല് യാമങ്ങൾ അല്ലെ നാല് കൗമാകൾ വിത്ത് വെടിപ്പാക്കുന്നത് സംബന്ധിച്ച്, അതിലെ ഒന്ന് കളകളിൽ നിന്ന്, രണ്ട് മുൾക്കുറ്റിച്ചെടികളിൽ നിന്ന്, മൂന്ന് മുള്ളുകളിൽ നിന്ന്, നാല് മുൾപടർപ്പിൽ നിന്ന്, അങ്ങനെ നാല് തരം കളകളാണ് നമ്മൾ പറിച്ച് കളയേണ്ടത്. കളകളെന്ന് പറഞ്ഞാൽ പാപസൂചനയാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ പ്രഭാതം കൊയ്ത്തിൻ്റേത്, മൂന്നാം മണി കറ്റ അല്ലെ കതിരിൻ്റേത്, ആറാം മണി കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടുന്ന വിളവ് സംബന്ധിച്ച്, ഒമ്പതാം മണി വിളവിൻ്റെ ആദ്യ ഫലത്തിൽ നിന്നുള്ള ദാനം സംബന്ധിച്ച്. അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീട് പറയുന്നുണ്ട്. പ്രാർത്ഥനയെ വയലിലെ ജാഗ്രതയോടുകൂടിയ ജോലിയോടെ ഉപമിച്ചിരിക്കുന്നു. അതിനാൽ ഉണർവ്, ജാഗ്രത, ഏകാഗ്രത മുതലായവ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഒരു കർഷകൻ്റെ വയലിലെ വേലയുമായിട്ടാണ് ഈ പ്രാർത്ഥനയെ പരിശുദ്ധ സഭാപിതാക്കന്മാർ ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ ചില പാട്ടുകളിൽ നിന്നെല്ലാം അത് മനസ്സിലാകും. അതിന് ഉദാഹരണമായിട്ടൊരു പാട്ട് ഞാൻ പാടാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്. നിങ്ങൾ എൻ്റെ കൂടെ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടണം. വളരെ അർത്ഥങ്ങളുള്ള ഒരു പാട്ടാണത്. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരി തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവനരകേട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മെശയ്ക്കായി പരികർമ്മിക്കും സുതൻ റൂകുതിശാപാറ കലിതാമുടയുന്നോരോ മുടി ഹാലേലൂയ തലയിൽ ചൂടിയിടും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാനതിൻ്റെ സുറിയാനി പാട്ട്, സുറിയാനിയിൽ നിന്നാണ് ഈ പാട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സുറിയാനി പാട്ട് നമുക്ക് കിട്ടിയത് പരിശുദ്ധ അന്ത്യോഗ്യാ സിംഹാസനത്തിൽ നിന്നാകുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനിയും അത് കേട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഉണ്ട് ഈ കർഷകന്റെ കൂടെ. യജമാനൻ വരുമത്നേരെ തുണർവുള്ളവരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോർ ധന്യരാകുന്നു പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവൻ. തൻ്റെ കൂടെ താൻ നമ്മുടെ കൂടെ ഉണ്ട്. പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവൻ അരകെട്ടി പരികർമ്മിച്ചിടും. പിന്നെ താതനിരുത്തും മേശയ്ക്കായി, പിതാവാം ദൈവമൊരുക്കിയിരിക്കുന്ന മേശ എന്നതിൻ്റെ അർത്ഥം. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ, സുതനാണ് പരികർമ്മിക്കുന്നത്. റുഹു കുതിശാ പാറക്കലീത്ത മുടയുന്നോരാ മുടി ഹാലേലുയ്യ ആ മകുടം ആ തലയിൽ ചൂടിയിടും. അപ്പം നോക്ക്, വയലിലെ കർഷകൻ്റെ അതായത് സത്യക്രിസ്ത്യാനിയുടെ കൂടെ പരിശുദ്ധ ത്രിത്വമുണ്ട്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യം നല്ല കാര്യങ്ങളുടെ കൂടെയും ത്രിത്വമുണ്ട്. അവസാനം അവനെ മുടി അണിയിച്ച് സ്വർഗീയ ഊർസലീമിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. അവൻ മരിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് അവൻ്റെ അടുത്തുണ്ടാകും. അതെന്തുകൊണ്ടാണ് സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്?
സുമലേക്ക് മറിയാം മലിയാ സൈബ് സോമോ റാനാമേക്ക് ബാറേശോധനേശയോ ഓം ബാറാക്കുറോദർസേക്ക് മോറാനേശ്മിശിയോ ഓമർത്തമറിയാം സുൽത്തോയോ മേധാലോഹോ ബോയ്ഹ്ലോപൻഹാത്തോയേ ഹോശോ ബബുക്കുലേദോൻ വവിശോസോതു മൗത്താനാമേൻ വവിശോസോതു മൗത്താനാമേൻ പരിശുദ്ധ മർത്തമറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെൻ്റെ അമ്മ അപേക്ഷിച്ചു കൊള്ളണമെന്ന് നമ്മൾ ഇപ്പം എത്രയോ ലക്ഷം പ്രാവശ്യം പ്രാർത്ഥനയും പറഞ്ഞു കഴിഞ്ഞു. ഓരോ മനുഷ്യരുടെയും പ്രായമനുസരിച്ച് യാമപ്രാർത്ഥന ചെല്ലുന്ന ക്രമമനുസരിച്ച് ലക്ഷോപലക്ഷം പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ മാതാവ് മാത്രമല്ല, പരിശുദ്ധന്മാരും പരിശുദ്ധന്മാരെ അനുഗമിക്കുന്ന വിശുദ്ധാത്മാക്കളായ സത്യക്രിസ്ത്യാനികളായ നമ്മളുടെ മരിച്ചുപോയവരുമൊക്കെ മരണസമയത്ത് നമ്മുടെ അടുക്കൽ വരും. മരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ കർത്താവേശു മിശിഹ സ്വർഗ കവാടത്തിൽ അങ്ങനെയുള്ള വിശുദ്ധാത്മാക്കളെ സ്വീകരിക്കും. സ്വർഗത്തിനുടെ വാതുക്കൽ മാറിയാം ശ്ലീബായേ തൃക്കൈതന്നീലേന്തിട്ട് കർത്തേനോടർത്ഥിക്കും പുത്ര നിന്നെ വാഹിച്ചി ശ്ലീബായും നിന്നിൽ തറ ചോരിയണി മൂന്നും ചങ്കിൽ കുത്തിയ ശവളവുമോർത്തി തെൻഗാത്രത്തെ എൻഗോത്രത്തെ അരിശം നീക്കി കാക്കണം എന്ന് മാതാവ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രവേശിച്ച് മണിയറയിൽ ചെല്ലും. പരിശുദ്ധന്മാരോ ദിവനേയേതൻ പരുദീശിൻ ബന്ദി കേത്തിയിടണം വിമലന്മാരോടോ ദിവനേയും നിൻ മണവറയിൽ പാർപ്പിക്കണമേനാഥ എന്നൊക്കെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വന്യ ആചാര്യന്മാരെ പ്രാർത്ഥിച്ച് ധൂപം വെച്ച് ആണ് ഈ ആത്മാവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇരുൾ പിടികൂടാ മെസിഹാദൻ പ്രഭയിൽ ചേർന്ന് നടപ്പോരേന്ന് നമ്മൾ പ്രഭാത പ്രാർത്ഥനയിൽ പാടുന്നത് പോലെ അന്ധകാരത്തിൽ കൂടി പോകുമ്പോൾ നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ആരോട് മധ്യസ്ഥത അഭ്യർത്ഥിക്കുന്നോ ആ മധ്യസ്ഥന്മാരും നമ്മുടെ കാവൽമാലാഖയും എല്ലാം നമുക്കുണ്ടായിരിക്കും. ഇതിനെല്ലാം ഉപരിയായിട്ട് കർത്താവേശുമാരുടെ പ്രഭയിൻ സ്ലീബ നമ്മളെ വഴി കാണിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, അരയിൽ കേട്ടിടും സ്ലീബായാം വാളാൽ ആപിൽ സ്ഥാനത്തെ തരണം ചെയ്തിടും. ഒരു വാളുമുണ്ട്, സ്ലീബ വാളാകും അന്നേരം, നൗകയാകും വാളാകും. അങ്ങനെ നമ്മൾ ഓരോ ഭരിതസ്ഥനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അങ്ങനെ അവസാനം ആദ്യജാതന്മാരുടെ സഭയിൽ നമ്മൾ പ്രവേശിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എട്ട് നോമ്പ് ഉൾപ്പെടെയുള്ള നോമ്പാരണവും പ്രാർത്ഥനയും മധ്യസ്ഥതയും ഇതെല്ലാം ഒരേ ഒരു ലാക്കനെ വെച്ചുകൊണ്ടാണ്. ആ ലാക്കാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നോമ്പ് മാത്രം പോരാ, മധ്യസ്ഥത മാത്രം പോരാ, അതിനേക്കാട്ടിലൊക്കെ പ്രധാനം മസിഹായുടറുഷുമാമോദീസായാൽ സംപ്രാപിച്ചോരായി തൃപ്പാവനതനു ഭക്ഷിച്ച് പുണ്യനിണമ്പാനം ചെയ്വോർ പൂഴിയിൽ നിന്നും താൻ മൂലം ജീവനോടേറി ധൂളികുടൻ ഞതിതേജോ വസ്ത്രം ചാർത്തിയിടും ഐലന്തർസീമേ ബൃസുമേദം ശീഹോ മെന്മാമോദീശോ ഏകൽ ഫകരേകാദീശോ വിസ്തീലതു മമഹസിയോനോ വേ മെസിനഹമിൻ മെന്നഫറോ മെസിനഫ്സീൻ മെൻ ദാഹീഹോ മെസദുപ്പീൻ എസ്തൽ തിശുഭുഹത്തോ മുറിയോ റാഹി മേലേനുവാദാറേൻ. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പ്രാർത്ഥനയിൽ പറയുന്നത് എന്താ? നഹനുഹർബുഹേശു കോലത്തറിയിച്ച് പരമാർത്ഥികൾക്ക് ഇരുളിൽ പ്രകാശം ഉദിച്ചു. അപ്പോൾ നമ്മൾ ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി വരുത്തി നോമ്പ്, ഭൂതശുദ്ധി വരുത്തി, മനോശുദ്ധി വരുത്തി, ഹൃദയശുദ്ധി വരുത്തി
ആകെപ്പാടെയുള്ള കംപ്ലീറ്റ് പ്യൂരിറ്റി, കംപ്ലീറ്റ് ശുദ്ധീകരണം നടത്തി ആ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലാക്ക് എന്നും കൂടെ ഈ എട്ടുനോമ്പ് ആചരണത്തോടുകൂടി നാം ഓർത്തിരിക്കണം. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശുദ്ധ മാതാവിൽ കൂടിയുള്ള രക്ഷാരഹസ്യത്തെപ്പറ്റി ചിന്തിക്കാം.